പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ശരിക്കും ടാറ്റയുടെ ഏറ്റവും പുതിയ വിങ്ങർ എന്ന് പറയുന്നത് വിങ്ങർ കാർഗോയെക്കുറിച്ചുള്ള വീഡിയോയും വിങ്ങർ പാസഞ്ചർ വോക്കേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ബി എസ് സിക്സിന്റെ ഫേസ് ടുയിലേക്ക് വന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ വിങ്ങർ നയൻ പ്ലസ് വൺ സീറ്റിംഗ് ഉള്ള ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള വീഡിയോ ആണ് നമുക്ക് എന്നാലും വീഡിയോയിലേക്ക് അടക്കാം ലുക്ക് വൈസ് വെച്ച് നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു ലുക്ക് തന്നെ വിങ്ങറിന് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് പറഞ്ഞ ഫ്രണ്ടിലെത്തിയ ആ ഒരു ഡിസൈനാണ് പഴയ ഹെക്സയൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ട് ഫേസിംഗിലേക്ക് കൊടുത്തിരിക്കുന്നത് that. Uh -huh. എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് ഇതൊരു മോണോകോക് ഡിസൈനിലോട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാത്രയും കാര്യങ്ങളൊക്കെ അത്രയും നല്ല രീതിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നയൻ പ്ലസ് വൺ സീറ്റിംഗിലേക്ക് വന്ന വാഹനമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിന്റെ തൊട്ടു മുകളിലുള്ള പൊസിഷനുകളൊക്കെ നമ്മൾ കണ്ട പോലെ ഹൈറൂഫ് രീതി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ലോ റൂഫായിട്ടുള്ള ടൈപ്പാണ് ഇതിനകത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വിംഗറിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷനിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കിടക്കണം നല്ല രീതിക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റെയിൽ ലാമ്പുകളും ബാക്കിൽ തേ ഡോറ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയേണ്ടത് തുറക്കുമ്പോഴൊക്കെ തന്നെ ഹാർഡായിട്ടുള്ള ഒരു ഡോറും അല്ലെങ്കിൽ ഇത്രയും വളരെ നല്ല സേഫ് ആയിട്ടും ഇത്രയും നല്ല ഇതായിട്ട് കൊടുത്തിരിക്കുന്ന ഡോർ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ വിങ്ങർ എന്നുള്ളതാണ് രണ്ട് സൈഡിലേക്ക് ഓപ്പൺ ആക്കാവുന്ന ടൈപ്പ് നയൻറ്റി ഡിഗ്രികൾ ഓപ്പൺ ആക്കാവുന്ന ടൈപ്പ് ഒരു ഡോറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു വിങ്ങറിന്റെ ബാക്കിൽ തേടി കൊടുത്തിരിക്കുന്നത് പുറകിലായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് ബാഗ് ഉള്ളത് അത്രയും നല്ല സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഓക്കെ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ നമുക്ക് ബാക്കി ലോഡും കാര്യങ്ങളൊക്കെ ടോപ്പിലേക്ക് കയറാം ഉള്ളിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞുള്ള അത്യാവശ്യം രീതിക്കുള്ള സ്പേസ് ഉള്ളിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാസഞ്ചർ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് നമുക്കിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് വിൻഡോയിൽ കൂടി നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലാണ് ആണ് കാര്യം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു തോളിനെ തൊട്ട് താഴെട്ട് എന്നുള്ള രീതിയിൽ തന്നെ വളരെ നല്ല വിസിബിലിറ്റിയോട് കൂടി കാണാവുന്ന രീതിക്കാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ നോക്കുന്നത് ഈ ഒരു വാഹനം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നത് ഇതിനകത്തെ കംഫോർട്ട് കൊണ്ട് തന്നെ ഈ ഒരു കംഫോർട്ട് നല്ല രീതിക്ക് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന മക്ഫ്രേസൺ ഷർട്ടും കോയിൽ സ്പ്രിങ് ബാക്കിലും അതുപോലെ തന്നെ വിഷ് ബോൺ ടൈപ്പ് ഫ്രണ്ട് സസ്പെൻഷനുമാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു യാത്രാസുഖം നൽകുന്നു എന്നുള്ളതാണ് ഇത്രയും നല്ല യാത്രാസുഖം നൽകുന്നതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ടൂറിസ്റ്റ് വർക്കുകളായിട്ടും സ്റ്റാഫ് വർക്കിലായിട്ടും സ്കൂൾ വർക്കിലായിട്ടും അതേപോലെ വലിയൊരു സെഗ്മെന്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആംബുലൻസ് സെഗ്മെന്റിലേക്കും ഈ ഒരു ടാറ്റ നയൻ പ്ലസ് വൺ വിങ്ങർ പോകുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് വിങ്ങറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ എന്ന് നമുക്ക് തന്നെ വിളിക്കാൻ പറ്റും ഇതിനകത്ത് ഏറ്റവും മികച്ച ഒരു സുപ്പീരിയർ ആസ്തറ്റിക്സും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഏത് സാഹചര്യത്തിനെയും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു വിങ്ങറിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി വിംഗറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എഞ്ചിനാണ് നമുക്ക് ഏതായാലും ഇതിന്റെ എഞ്ചിനും ഒന്ന് കിടക്കാം ഈ ഒരു വാഹനത്തിനകത്ത് എഞ്ചിൻ വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ തന്നെ ടൂ പോയിന്റ് ടു ലിറ്റർ ഡൈ എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് എച്ച് പി പവറും അതുപോലെ തന്നെ സെഗ്മെന്റിന്റെ തന്നെ മികച്ച ഇരുനൂറ് എൻ എം ടോർക്കും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ലോ എൻ ടോർക്ക് അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഡ്രൈ പ്ലേറ്റ് ാണ് ഈ ഒരു വാഹനത്തിനകത്ത് ടി എ സെവൻറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിസ്ക് ബ്രേക്ക് അതായത് ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് റിയർ വന്നിരിക്കുന്നത് നമുക്ക് ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് റിയർ വന്നിരിക്കുന്നത് റിം സൈസ് വന്നിരിക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് റിം സൈസ് ആണ് ടയർ വന്നിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ചാറ് പതിനഞ്ചിന്റെ പതിനഞ്ച് ഇഞ്ച് റേഡിയൽ ടയർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓവറോൾ ജി വി ഡബ്ല്യൂ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് കൊടുത്തിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് നൂറ് കിലോ ഓവറോൾ ഗ്രോസ് വർക്ക് വെയിറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് എക്കോ മോഡ് മോഡ് എന്ന് പറഞ്ഞാൽ സിറ്റി മോഡ് ഒക്കെ ഉള്ളത് തന്നെ വളരെ നല്ല രീതിക്ക് തന്നെ ഇതിനകത്ത് മൈലേജ് കിട്ടും അറുപത് ലിറ്ററിൻ്റെ ഫ്യുവൽ ടാങ്കും അതുപോലെ തന്നെ പതിനാറ് ലിറ്ററിൻ്റെ ഒരു ഡെഫ് ടാങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ഫ്രണ്ടിനകത്ത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന് മുന്നേ വന്ന മോഡലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോറ്റെയ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിലും എല്ലാം ഏറ്റവും മോഡേൺ രീതിക്ക് തന്നെയുള്ള രീതി തന്നെ കണക്ക് കൂട്ടി ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും മികച്ച ഒരു കാര്യം ടോപ്പ് സ്പീഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ഫോർട്ടി വൺ സിക്സ്റ്റി റേഞ്ചിലേക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറാൻ പറ്റും വിങ്ങറിനെ സംബന്ധിച്ചോളം നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ പലതരത്തിലുള്ള വണ്ടികളുണ്ട് പലതരത്തിലുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ പ്രൈസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും പവർ ആണെങ്കിലും അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു വിങ്ങറിനെ കാണാൻ പറ്റും പഴയ വിങ്ങറിൽ നിന്ന് വലിയ വ്യത്യാസം വരുത്തിയാണ് പുതിയ ഡിസൈൻ ഇറക്കിയിരിക്കുന്നത് ഇപ്പം ഡോർ ഹാൻഡിലുകൾ ഡോറിന്റെ പാടുകൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും വരുത്തിയിരിക്കുന്ന വ്യത്യാസം വളരെ വലിയ രീതിക്കുള്ള വ്യത്യാസം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വലിയൊരു വണ്ടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകത്തക്ക ഒരു ഫീലിൽ തന്നെ ഈ ഒരു വാഹനത്തിനെ ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പ്രത്യേകതയും വിങ്ങറിനകത്ത് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുഷ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം നമുക്ക് ഈ പറഞ്ഞ ക്യാപ്റ്റൻ സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കോർ ഇരിക്കാൻ ഫയർ എക്സ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് യു എസ് ബി ചാർജിങ് പോർട്ടുകള കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഓൾ റൗണ്ടർ ആണെന്ന് നമുക്ക് ഇവിടെ പറയാം എല്ലാം ഒറ്റ കുടക്കീഴിൽ വരുന്ന രീതിക്കുള്ള ഒരു പാക്കേജ് ആയിട്ട് തന്നെയാണ് വിങ്ങർ നയൻ പ്ലസ് ഒന്ന് ഇറങ്ങിയിരിക്കുന്നത് വലിയൊരു ഫാമിലിക്ക് വേണ്ടി വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കൂടാതെ തന്നെ പതിനഞ്ചോളം മൈലേജും ഈ ഒരു വാഹനത്തിനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞുള്ള ഒരു ക്യാര വാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി വാൻ ആയിട്ടും ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും ഇത്രയധികം അധികം എ യും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ വണ്ടി വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ വണ്ടിക്ക് അത് ഈസി ആയിട്ട് യാത്ര ചെയ്യാനും വളരെ നല്ല രീതിക്കുള്ള കംഫോർട്ടും ഈ വാഹനത്തിനകത്ത് ഇരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു റിയർ ഏ സി വണ്ടി കാര്യങ്ങളൊക്കെ നല്ല തരത്തിലുള്ള ഒരു കൂളിംഗും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് പറഞ്ഞപോലെ തന്നെ ഇതിന്റെ തൊട്ട് മേളത്ത് വേഷ വണ്ടിക്കു നമുക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു കാര്യങ്ങളുടെ ഇതിന്റെ തൊട്ടുമായിട്ടുള്ള ഹൈറൂഫ് വണ്ടിക്കകത്ത് നയൻ പ്ലസിനകത്ത് റൂഫ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായേ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു നയൻ പ്ലസ് വൺ വിംഗറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഇതുമായിട്ട് ചെറിയൊരു യാത്ര എപ്പോഴും നമുക്ക് പോകുന്നതാണ് അപ്പൊ എന്നെ പോലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത ദിവസം നല്ല വീഡിയോ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടു സൈനിങ് ആർട്ട് ഫ്രം ഓട്ടോസ് ബ്ലോക്ക്